ജൂലൈ 4 20 വർഷമാകും മോസ ഇറങ്ങിയിട്ട്. ചിലപ്പോ അന്ന് ഡിക്ലെയർ ചെയ്യും. ഈ ഒരു ഒറ്റ ബിജിഎം മതി സിനിമ ഏതാണെന്നും ആ സിനിമയെക്കുറിച്ച് ഓർക്കാനും. സി ഐ ഡി മൂസ അത് വെറുമൊരു സിനിമ മാത്രമായിരുന്നില്ല, അത് പലർക്കും ഒരു ചൈൽഡ്ഹുഡ് ഗിഫ്റ്റ് തന്നെയായിരുന്നു. ഒരുപാട് കുട്ടികളുടെ ബാല്യം ആഘോഷമാക്കിയ ഒരു നല്ല ചിത്രം. ഇപ്പോഴും സി ഐ ഡി മൂസ ടി വിയിലുണ്ടെന്ന് കാണുമ്പോൾ വീണ്ടും ഇരുന്ന് കാണാൻ തോന്നുന്ന എന്തൊക്കെയോ രസക്കൂട്ടുകൾ സി ഐ ഡി മൂസയ്ക്ക് ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരവും സി ഐ ഡി മൂസ എന്നാണ്. ഇപ്പോൾ ഞാൻ എന്തിനാ സി ഐ ഡി മൂസയെക്കുറിച്ച് ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. സി ഐ ഡി മൂസ 2 ഉടൻ വരുന്നുണ്ട്. പലർക്കും ഒരുപാട് നാളായുള്ള ഒരു ആഗ്രഹമായിരുന്നു, പലരും കാത്തിരുന്ന ഒരു വാർത്ത. ചില സിനിമകൾക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അങ്ങനെയുള്ളൊരു സിനിമയാണ് സി ഐ ഡി മൂസ. കുട്ടികൾക്കാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെങ്കിലും പ്രായഭേദമന്യേ എല്ലാവരും ഈ ചിത്രം ആഘോഷമാക്കി. രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. സി ഐ ഡി മൂസയുടെ സംവിധായകൻ ജോണി ആന്റണി തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കാസ്റ്റിൻ്റെ കാര്യം കാര്യങ്ങളും ഇതുവരെ ഒരു സബ്ജക്റ്റ് ഒരു ഓർഡറായിട്ടില്ല. കാസ്റ്റിങ് ഒക്കെ അതിനുശേഷം ഉണ്ടാവുള്ളൂ. ഡയറക്ഷൻ ഇഷ്ടമാണ്. ഡയറക്ഷൻ വേറൊരു മേഖലയല്ലേ, ഒരുപാട് നമുക്ക് നമ്മൾ നയിക്കുന്ന നമ്മൾ നടത്തുന്ന ഒരു നമ്മുടെ മനസ്സ് സിനിമയാകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം. ഇതൊരാളുടെ രീതിക്ക് നിൽക്കുന്നു എന്നുള്ള, പക്ഷെ നമ്മൾ കുറച്ച് ടെൻഷൻ ഫ്രീ ആണ്. പിന്നെ കാര്യങ്ങൾ നടക്കും, കുറച്ച് സന്തോഷമുണ്ട്, കുറച്ച് ഫ്രീ ആണ്, റിലാക്സ്ഡ് ആണ്. ഈ വാർത്ത ജോണി ആന്റണി പുറത്തുവിട്ടപ്പോൾ ആരാധകർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പഴയ കാസ്റ്റ് തന്നെയാണോ ചിത്രത്തിൽ വീണ്ടും എത്തുന്നത്? എങ്ങനത്തെ മേക്കിംഗ് സ്റ്റൈലാണ് ചിത്രത്തിന്? എന്നത്തേക്കായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ആരാധകർക്ക്. പക്ഷേ അതിനൊന്നുമുള്ള ഉത്തരങ്ങൾ തരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സി ഐ ഡി മൂസ 2 എത്തിയിട്ടില്ല എന്നാണ് ജോണി ആന്റണി പറയുന്നത്. മൂലംകുഴിയിൽ സഹദേവനെയും അയാളുടെ തുടർക്കഥയും കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്.